ആദിയിൽ വിശ്വമെനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു താവായി അഗ്നിയായി തന്നാത്മവർഷം എല്ലാരും വാഴ്ത്തുന്നൊരാക്കുത്വൈകനാദം മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരുടെയും മേൽ സർവശക്തനായ ദൈവം സമർത്ഥമായി നൽകട്ടെ. വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ജീവചരിത്രത്തിന്റെ ആദ്യ ഭാഗമാണ് നാം കഴിഞ്ഞ ആഴ്ച കണ്ടത്. ഈ ആഴ്ചയിൽ ജോൺ മരിയ വിയാനിയുടെ ജീവിതത്തിലെ തുടർന്നുള്ള സുപ്രധാന ഭാഗങ്ങളിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. മനസ്സിൽ വർഷങ്ങളോളം താലോലിച്ചിരുന്ന വലിയ ഒരാഗ്രഹം ഒരു വിശുദ്ധനായ വൈദികനായി തീരണമെന്നുള്ള ആഗ്രഹം, അതിനുവേണ്ടി ഫാദർ ബെയ്ലിയുടെ എക്കുളി എന്ന് പറയുന്ന സ്ഥലത്ത് പഠനം ആരംഭിച്ച ജോൺ മരിയ വിയാനി പഠനത്തിൽ മുൻപോട്ട് പോകാൻ സാധിക്കാതെ വിഷമിക്കുന്ന ഒരു സമയം. ലത്തിൻ പഠിച്ചിട്ട് തലയിലേക്കൊന്നും കയറാത്ത അവസ്ഥ. അങ്ങനെ തങ്ങളുടെ തന്റെ പ്രതീക്ഷകൾ ഇതാ ഇവിടെ ഉപേക്ഷിക്കേണ്ടി വരും എന്ന് ജോൺ മരിയ വിയാനി ചിന്തിക്കുകയാണ്. ആ പ്രിയ ശിഷ്യൻ വേദനയോടെ ദുഃഖത്തോടുകൂടെ ഫാദർ ബെയ്ലിയുടെ അടുത്തേക്ക് കടന്നു ചെന്നു. എന്നിട്ട് കരഞ്ഞുകൊണ്ട് ജോൺ മരിയ വിയാനി ഫാദർ ബെയ്ലിയോട് പറഞ്ഞു, ഫാദർ എനിക്ക് പഠിക്കുവാൻ സാധിക്കുന്നില്ല, എനിക്കെന്റെ വീട്ടിലേക്ക് പോകണം, എനിക്കെന്റെ വീട്ടിലേക്ക് പോകണമെന്ന് കരഞ്ഞു പറയുന്ന ജോൺ മരിയ വിയാനിയുടെ തോളിൽ തട്ടിക്കൊണ്ട് ഫാദർ ബെയ്ലി പിതൃവാത്സല്യത്തോടുകൂടെ ആ മകനോട് പറഞ്ഞു, മകനെ, സാധുകുട്ടി വിഷമങ്ങളിൽ പ്രതിസന്ധികളിൽ നീ ഒളിച്ചോടുകയാണോ? നിനക്ക് ആത്മാക്കളെ നേടിയെടുക്കണ്ടേ? നീ ധൈര്യമായി മുന്നോട്ടു പോവുക, ദൈവത്തിന്റെ ആത്മാവ് നിന്നെ നയിക്കും, സർവശക്തനായ ദൈവം നിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, ആ ഗുരുവിന്റെ ശക്തമായ സപ്പോർട്ടോടുകൂടെ ജോൺ മരിയ വിയാനി ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അവന്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഏതാണ്ട് 26-ാമത്തെ വയസ്സിൽ 1812 ഫാദർ ബെയ്ലി ജോണിനെ വെരയിരയിലുള്ള ഒരു പെറ്റി സെമിനാരിയിലേക്ക്
ആക്കുകയാണ്. വൈദിക പഠനത്തിന്റെ ആരംഭം അവിടെ കുറിക്കുകയാണ്. വെരയിര സെമിനാരിയിൽ ജോൺ മരിയ വിയാനി പ്രവേശിച്ചു. തത്വശാസ്ത്രത്തിന്റെയും ദൈവശാസ്ത്രത്തിന്റെയും പാഠങ്ങൾ അവൻ പഠിക്കാൻ ശ്രമിച്ചു. പക്ഷേ ലത്തീൻ അവന് വീണ്ടും ഒരു കീറാമുട്ടിയായി മാറുകയാണ്. അവന്റെ സഹപാഠികൾ അവനെ നോക്കി പരിഹാസഭാവത്തിൽ പമ്പരവിഡ്ഢി എന്ന് അവനെ വിളിച്ചു. അധ്യാപകർ അവനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്നും ക്ലാസ്സിൽ എഴുന്നേറ്റ് നിന്ന മരമണ്ടനായ ഒരു ശിഷ്യനായി അവനെ കരുതി. പല പ്രാവശ്യം അവൻ സെമിനാരിയിൽ നിന്ന് പുറത്തായി. ഫാദർ ബെയ്ലിയുടെ പ്രത്യേകമായ ശ്രദ്ധയോടുകൂടെ വീണ്ടും വീണ്ടും അവൻ പഠനം ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവസാനം പല പരീക്ഷകളിൽ അവൻ പങ്കെടുത്തെങ്കിലും പരീക്ഷകളിലൊന്നും അവൻ വിജയിക്കുന്നില്ല. പ്രാർത്ഥനയിൽ സദാ ശ്രദ്ധിക്കുന്ന വിശുദ്ധനായൊരു സെമിനാരിക്കാരൻ, പക്ഷേ ഒന്നും പഠിക്കുവാൻ സാധിക്കാത്ത മരമണ്ടനായ ഒരു വിദ്യാർത്ഥി. എങ്ങനെയാണ് ഈ ഒരു വിദ്യാർത്ഥിക്ക് വൈദിക പട്ടം കൊടുക്കുന്നത്? എങ്ങനെയാണ് വിശ്വാസികളെ പഠിപ്പിക്കുന്നത്? അതുകൊണ്ട് ജോൺ മരിയ വിയാനിക്ക് തിരുപ്പട്ടത്തിനുള്ള അനുവാദം നിഷേധിക്കുകയാണ്. വീണ്ടും അവൻ കരഞ്ഞ് ഫാദർ ബെയ്ലിയുടെ അടുത്തേക്ക് ചെന്നു. ഫാദർ ബെയ്ലിയുടെ നിർദ്ദേശപ്രകാരം വീണ്ടും പരീക്ഷയിൽ അവൻ പങ്കുചേർന്നു. ആ സമയത്ത് ലയൺസ് രൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ വികാരി ജനറലായ ഫാദർ കെർബൺ ജോൺ വിയാനിയോട് വളരെയധികം സഹതാപത്തോടുകൂടെ പെരുമാറുകയാണ്. ഫാദർ ബെയ്ലി ജോണിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ഫാദർ കെർബനോട് പറഞ്ഞു. കെർബൻ ഫാദർ ബെയ്ലിയോട് ചോദിച്ചു, ജോൺ വിയാനി ഭക്തനാണോ? ദൈവമാതാവിനോട് ഭക്തിയുണ്ടോ? ജപമാല ചൊല്ലുവാൻ അറിയാമോ? എങ്കിൽ അവന് വൈദിക വട്ടം കൊടുക്കുവാൻ ഞാൻ തയ്യാറാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ മുമ്പിൽ, അധ്യാപകരുടെ മുമ്പിൽ, സഹപാഠികളുടെ മുമ്പിൽ പമ്പരവിഡ്ഢിയായി അറിയപ്പെട്ടിരുന്ന ജോൺ മരിയ വിയാനിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രത്യേക പ്രവർത്തനം ഫാദർ കെർബനിലൂടെ കടന്നു വരികയാണ്. അങ്ങനെ 1815 ഓഗസ്റ്റ് മാസം 13 തീയതി ജോൺ മരിയ വിയാനി ഫാദർ ജോൺ മരിയ വിയാനിയായി തിരുപ്പട്ടം സ്വീകരിച്ചു. പക്ഷേ ഈ വൈദികനായ നിമിഷത്തിൽ പോലും ഒരു വൈദികന്റെ പ്രധാനപ്പെട്ട കർത്തവ്യമായ, ഉത്തരവാദിത്തമായ പാപസങ്കീർത്തനത്തിലുള്ള അനുവാദം ജോൺ മരിയ വിയാനിക്ക് ലഭിച്ചില്ല. ജോൺ മരിയ വിയാനി ഫാദർ ബെയ്ലിയുടെ അസിസ്റ്റന്റായി നിയമിതനായി. പക്ഷേ ഫാദർ ബെയ്ലി ജോണിൽ ഒരു വിശുദ്ധ വൈദികനെ കണ്ടിരുന്നു. ആ വിശുദ്ധ വൈദികന്റെ അടുത്ത്, തന്റെ അരുമ ശിഷ്യന്റെ അടുത്ത് ഫാദർ ബെയ്ലി തന്റെ മനസ്സ് മുഴുവൻ തുറന്നുവെച്ചു. തന്റെ ആധ്യാത്മിക പിതാവായി ഫാദർ ബെയ്ലി ഫാദർ ജോണിനെ സ്വീകരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഫാദർ ജോണിന് പാപസങ്കീർത്തനത്തിനുള്ള, കുമ്പസാരിപ്പിക്കുവാനുള്ള അനുവാദം ലഭിച്ചു. കുമ്പസാരത്തിനുള്ള അനുവാദം ലഭിച്ചപ്പോൾ ആ ജോണിന്റെ മുമ്പിൽ ഏറ്റവും ആദ്യം മുട്ടുകുത്തി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപമോചനം നേടിയത് ഫാദർ ബെയ്ലിയായിരുന്നു. കാരണം തന്റെ ശിഷ്യൻ എത്രമാത്രം വിശുദ്ധനാണെന്ന് ഫാദർ ബെയ്ലി തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, തന്റെ വൈദിക ജീവിതത്തിന്റെ ഏറിയ സമയവും കുമ്പസാരക്കൂട്ടിൽ ചെലവഴിച്ച ജോൺ മരിയ വിയാനിയുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ആ വിശുദ്ധ ജീവിതത്തിൽ കുമ്പസാരിപ്പിക്കുവാൻ പോലുമുള്ള അനുവാദം ലഭിച്ചിരുന്നില്ല എന്ന് നമ്മൾ ഓർക്കണം. പക്ഷേ അനേകായിരങ്ങളെ നേടിയെടുത്ത
ആ വിശുദ്ധൻ കുമ്പസാരക്കൂട്ടിൽ അനേകം മണിക്കൂറുകൾ ഇരുന്നു കൊണ്ട് പാപപ്പെട്ടവരുടെ, പാപികളുടെ, രോഗികളുടെ, വേദനിക്കുന്നവരുടെ പാപമേറ്റെടുത്തുകൊണ്ട് അവർക്ക് പാപമോചനം നൽകിയ വിശുദ്ധനായൊരു വൈദികൻ ഫാദർ ജോൺ മരിയ വിയാനി. പ്രിയപ്പെട്ടവരെ, ആ ഫാദർ ജോൺ മരിയ വിയാനിയുടെ ജീവിതം നമ്മുടെ മുമ്പിൽ വലിയൊരു വെല്ലുവിളിയാണ്. കാരണം ലോകത്തിന്റെ മുമ്പിൽ പമ്പരവിഡ്ഢിയായി അറിയപ്പെട്ടിരുന്ന ജോൺ മരിയ വിയാനിയെ ദൈവം എത്രമാത്രം ഉയർത്തി എന്നുള്ളതാണ് ജോൺ മരിയ വിയാനിയുടെ പിന്നീടുള്ള ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഫാദർ ബെയ്ലിയുടെ മരണശേഷം ലയൺസ് നഗരത്തിൽ നിന്ന് ഏതാണ്ട് 30 മൈൽ ദൂരെയുള്ള ആർസിലേക്ക്, ആർസ് എന്ന് പറയുന്ന ഇടവകയിലേക്ക് ഫാദർ ജോൺ മരിയ വിയാനിയെ വികാരിയായി പറഞ്ഞു വിടുകയാണ്. ഫാദർ ജോൺ മരിയ വിയാനിയുടെ കയ്യിൽ ചെറിയ ഒരു ബാഗുണ്ട്. അദ്ദേഹം നടന്നാണ് ആർസിലേക്ക് പോയത്. ആർസിലേക്ക് കടന്നു ചെന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ ആരുമുണ്ടായിരുന്നില്ല. അദ്ദേഹം തന്റെ ബാഗ് ആ പള്ളിമുറിയിൽ വെച്ചു. വളരെ വൃത്തികേടായി കിടക്കുന്ന ഒരു സ്ഥലം, വർഷങ്ങളായി ആരും ഉപയോഗിക്കാത്ത സ്ഥലം. ജോൺ മരിയ വിയാനി ആ ഇടവകയിലേക്ക് കടന്നു ചെന്ന് അവിടെ നിന്ന് ചൂലെടുത്ത് ആ പ്രദേശം മുഴുവൻ വൃത്തിയാക്കി, ആ ദേവാലയം അടിച്ചു വൃത്തിയാക്കി. ജോൺ മരിയ വിയാനി ആ ദേവാലയത്തിൽ മുട്ടിന്മേൽ നിന്നുകൊണ്ട് കൈകൾ വിരിച്ചു പിടിച്ച് ഇടവക ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. പിതാവേ, എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഈ ഇടവക ജനത്തെ സമർത്ഥമായി അനുഗ്രഹിക്കണമേ എന്ന്. ധാർമ്മിക മുന്തിച്ചുതി സംഭവിച്ച ആ ഇടവക സമൂഹത്തിലേക്ക് ഒരു പ്രവാചകനായി, ഒരു വിശുദ്ധനായി കടന്നുവന്ന ജോൺ മരിയ വിയാനിയെ സ്വീകരിക്കുവാൻ അവരാരും തയ്യാറില്ലായിരുന്നു. പക്ഷേ ജോൺ മരിയ വിയാനിയുടെ ജീവിതത്തിലെ വിശുദ്ധി അനുദിനം ആ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ തുടങ്ങി. ജോൺ മരിയ വിയാനി അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിന്റെ മുമ്പിൽ മുട്ടിന്മേൽ നിന്നുകൊണ്ട് കൈകൾ വിരിച്ചു പിടിച്ച് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കും. പിതാവേ, എന്റെ ഈ ഇടവക ജനത്തെ സമർത്ഥമായി അനുഗ്രഹിക്കണമേ എന്ന്. അതിരാവിലെ വിശുദ്ധ ബലി അർപ്പിച്ചതിനു ശേഷം ജോൺ മരിയ വിയാനി തന്റെ ഭവനത്തിൽ നിന്നിറങ്ങും. ഓരോ വീട്ടിലേക്കും കടന്നു ചെല്ലും. അവരുടെ സുഖം അന്വേഷിക്കും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇടവകയിലേക്ക് വിശുദ്ധ ബലി അർപ്പണത്തിനായി അവരെ ക്ഷണിക്കും. അങ്ങനെ ജോൺ മരിയ വിയാനി തന്റെ അജപാലന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ധാർമ്മിക ബോധം നഷ്ടപ്പെട്ട ആ യുവജനങ്ങളുടെ ഇടയിലേക്ക് ആർസിലെ വികാരി കടന്നു ചെന്നുകൊണ്ട് മൂല്യച്യുതിയെക്കുറിച്ച് ശക്തമായ ഭാഷയിൽ അവരോട് സംസാരിച്ചു. ജീവിതത്തിൽ വിശുദ്ധി പ്രാപിക്കേണ്ടതിന്റെ ആവശ്യകതകളെക്കുറിച്ച് ജോൺ മരിയ വിയാനി അവർക്ക് പറഞ്ഞുകൊടുത്തു. ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് ലളിതമായ ഭാഷയിൽ അവർക്ക് പങ്കുവെച്ചുകൊടുത്തു. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം അവരുടെ ഇടയിലേക്ക് കടന്നു വന്നു. ഒരു വിപ്ലവ ജീവിതം ജോൺ മരിയ വിയാനി അവിടെ ആരംഭിക്കുകയായിരുന്നു. സ്നേഹത്തിന്റെ ഒരു വിപ്ലവം, ദൈവസ്നേഹത്തിന്റെ ഒരു വിപ്ലവം ജോൺ മരിയ വിയാനി ആർസിലെ ജനങ്ങളുടെ ഇടയിലേക്ക് പകർന്നുകൊടുത്തു. ദിവസങ്ങൾ കഴിഞ്ഞില്ല, ആർസിലെ ജനങ്ങൾ ആ ദേവാലയത്തിലേക്ക് കടന്നു വരുവാൻ തുടങ്ങി. ജോൺ മരിയ വിയാനിയുടെ അടുക്കൽ കുമ്പസാരിക്കുവാൻ ജനങ്ങൾ തിങ്ങിക്കൂടി. പല ദിവസങ്ങളോളം ജോൺ മരിയ വിയാനിയെ കാത്ത് ആ ഇടവകയിൽ, ആ ദേവാലയത്തിൽ ജനങ്ങൾ കഴിഞ്ഞു. ജോൺ മരിയ വിയാനിയുടെ കരങ്ങൾ തന്റെ ശിരസിൽ ഒന്ന് വയ്ക്കുവാൻ, ജോൺ മരിയ വിയാനിയുടെ പാപമോചനം തനിക്ക് ലഭിക്കുവാൻ, ആ വിശുദ്ധ ബലിയിൽ പങ്കുകൊള്ളുവാൻ, ദൈവവചന ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവാൻ, വചനം ശ്രവിക്കുവാൻ, പ്രിയപ്പെട്ടവരെ, അനേകായിരങ്ങൾ ആർസിലേക്ക് ഒഴുകിത്തുടങ്ങി. ആരാലും അറിയപ്പെടാതെ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു പ്രദേശത്തേക്ക് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ദൈവജനം ജോൺ മരിയ വിയാനിയെ അന്വേഷിച്ചെത്തി. ലോകം മുഴുവൻ സഹപാഠികൾ, അധ്യാപകർ വിഡ്ഢി എന്ന് മാറ്റി നിർത്തിയ ജോൺ മരിയ വിയാനിയുടെ അടുത്തേക്ക് മരിയ വിയാനിയുടെ വചനം കേൾക്കുവാൻ,
വചനപ്രഘോഷണം ശ്രവിക്കുവാൻ കുമ്പസാര കൂട്ടിലേക്കൊന്ന് കടന്നു ചെല്ലുവാൻ അനേകായിരങ്ങൾ ആർസിലേക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ദാസനെ, ദൈവത്തിന്റെ കഴുതയെ എപ്രകാരമാണ് ദൈവം ഒരു രാജാവാക്കി മാറ്റുന്നത് എന്നുള്ള ഒരു അത്ഭുത നിമിഷങ്ങളാണ് നമുക്ക് ജോൺ മരിയ വിയാനിയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മണിക്കൂറുകളോളം പാവ സങ്കീർത്തനാക്കൂട്ടിൽ, കുമ്പസാരക്കൂട്ടിൽ ഇരുന്നു കൊണ്ട് അനേകരുടെ പാപങ്ങൾ ശ്രവിച്ച് അവർക്ക് പാപമോചനം നൽകി ദൈവത്തിന്റെ സാന്ത്വനം പകർന്നുകൊടുത്ത ഒരു വിശുദ്ധനായ ഒരു വൈദികൻ ലോകത്തിന്റെ മുമ്പിൽ ഒരു അത്ഭുതമായി ജോൺ മരിയ വിയാനി മാറുകയായിരുന്നു. പാവപ്പെട്ടവരുടെ ഇടയിലേക്ക് കടന്നു ചെന്ന് അവർക്കു വേണ്ടി അധ്വാനിക്കുവാൻ ജോൺ മരിയ വിയാനി തയ്യാറായിരുന്നു. ആ ഗ്രാമത്തിൽ ഒരു മാറാരോഗി ശരീരം മുഴുവൻ വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞ്, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഒരു ദിവസം ജോൺ മരിയ വിയാനി ആ ഭവനത്തിലേക്ക് കടന്നു ചെന്നു. ആ വ്രണം കൊണ്ട്, വേദന കൊണ്ട് പൊളയുന്ന മനുഷ്യന്റെ വ്രണങ്ങൾ തന്റെ കരങ്ങൾ കൊണ്ട് കഴുകി ശുദ്ധിയാക്കി, മരുന്നുകൾ കൊണ്ട് വെച്ചുകെട്ടി, തനിക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ ആ മനുഷ്യന് കൊടുത്ത് ആശ്വസിപ്പിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, ധൈര്യമായിരിക്കുക, ധൈര്യമായിരിക്കുക, യേശുവിന്റെ സ്നേഹം നീ അനുഭവിക്കുക. പ്രിയപ്പെട്ടവരെ, രോഗികളുടെ ഇടയിലേക്ക് ജോൺ മരിയ വിയാനി കടന്നു ചെന്നു. അവരുടെ വേദനകൾ തന്റെ വേദനകളായി ജോൺ മരിയ വിയാനി സ്വീകരിച്ചു. അങ്ങനെ വേദനിക്കുന്നവരുടെ, പാവപ്പെട്ടവരുടെ, രോഗികളുടെ വലിയൊരു അത്ഭുതമായി ജോൺ മരിയ വിയാനി മാറുകയാണ്. അദ്ദേഹത്തിന്റെ വചനപ്രഘോഷണങ്ങളിൽ ആയിരങ്ങൾ പങ്കുകൊണ്ടു. ഒരു ദിവസം 18 മണിക്കൂറുകളോളം കുമ്പസാരക്കൂട്ടിൽ അദ്ദേഹം ഇരുന്നു കൊണ്ട് പാപികളുടെ പാപം കേട്ട് അവർക്ക് പാപമോചനം നൽകി. 2 മണിക്കൂർ മാത്രമാണ് ആ വൈദികന് ഉറങ്ങുവാൻ സമയം കിട്ടിയത്. പ്രിയപ്പെട്ടവരെ, ജീവിതം മുഴുവൻ കർത്താവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട്, ജീവിതം മുഴുവൻ കർത്താവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട്, ഈ കഴുതയെ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട്, ജനങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ വിശുദ്ധനായ വൈദികൻ ആർസിൽ ഏവരുടെയും അത്ഭുതമായി മാറി. ലളിതമായ ഭക്ഷണം, ലളിതമായ വസ്ത്രധാരണം, ഇടവകയിൽ അദ്ദേഹത്തിന്റെ മുറിയിൽ യാതൊന്നും പ്രത്യേകിച്ചില്ല. എങ്കിലും ദിവസം മുഴുവൻ പ്രാർത്ഥനയിൽ കഴിയുന്ന ജോൺ മരിയ വിയാനി. അച്ഛന്റെ ആരോഗ്യം സാവധാനം ക്ഷയിച്ചു വരുന്നു. കാരണം അധ്വാനം രാവിലെ മുതൽ അർദ്ധരാത്രി വരെ വെറും 2 മണിക്കൂർ മാത്രം ഉറങ്ങിക്കൊണ്ട് അധ്വാനിക്കുന്ന ജോൺ മരിയ വിയാനിയുടെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങി. 1859 ജൂലൈ മാസം 29-ാം തീയതി അദ്ദേഹം ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തളർന്നു വീഴുകയാണ്. 1859 ഓഗസ്റ്റ് മാസം 4-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ജോൺ മരിയ വിയാനി തന്റെ സ്വർഗീയ സമ്മാനത്തിനായി ഈ ഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു. ജനങ്ങൾ അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞു. തങ്ങളുടെ പ്രിയപ്പെട്ട ഈ വൈദികന്റെ അടുക്കലേക്ക് അനേകായിരങ്ങൾ ഒഴുകി ആ മൃതശരീരത്തിലൊന്ന് തൊടുവാൻ, ആ വസ്ത്രത്തിലൊന്ന് സ്പർശിക്കുവാൻ, രോഗസൗഖ്യം നേടുവാൻ, ആത്മസമാധാനം നേടുവാൻ, അങ്ങനെ അനേകായിരങ്ങൾ ആർസിലേക്ക് ഓടിക്കൂടി. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വെറും നിസ്സാരനായിരുന്നൊരു മനുഷ്യൻ, പഠനത്തിൽ ഒന്നും നേടാൻ സാധിക്കാത്തൊരു മനുഷ്യൻ, പക്ഷേ ജീവിത വിശുദ്ധി കൊണ്ട് അനേകായിരങ്ങളെ സ്വന്തമാക്കിയ ഒരു വിശുദ്ധനാണ് ജോൺ മരിയ വിയാനി. ജനങ്ങൾ അദ്ദേഹത്തിന്റെ കുഴിമാടത്തിൽ കടന്നു ചെന്ന് കൈകൾ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. രോഗസൗഖ്യത്തിനു വേണ്ടി, മനഃശാന്തിക്കു വേണ്ടി, പാപത്തിന്റെ മോചനത്തിനു വേണ്ടി,
അനേകായിരങ്ങൾ ആ കുഴിമാടത്തിലേക്ക് കടന്നു ചെല്ലുന്നു. ബലിയിലെ മെത്രാന്റെ സാന്നിധ്യത്തിൽ പോളിയോ ബാധിച്ച് അല്പം പോലും നടക്കുവാൻ സാധിക്കാതിരുന്ന ഒരു മനുഷ്യൻ ലയോ റൂസോ എന്ന ബാലൻ ആ വിയാനിയുടെ കുഴിമാടത്തിൽ വെച്ചുകൊണ്ട് ആ കുഴിമാടത്തിൽ സ്പർശിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പോളിയോ ബാധിച്ച ബാലൻ ചാടിയെഴുന്നേറ്റു. അത് കണ്ടു നിന്നിരുന്ന ബലിയിലെ മെത്രാൻ ഉച്ചത്തിൽ പറഞ്ഞു, യഥാർത്ഥത്തിൽ വിശുദ്ധനായ ഒരു മനുഷ്യനായിരുന്നു ഫാദർ ജോൺ മരിയ വിയാനി. ഈ ബല്ലി മെത്രാന്റെ അഭ്യർത്ഥന പ്രകാരം 1905 ജാനുവരി മാസം 8-ാം തീയതി വിശുദ്ധ 10-ാം പിയസ് മാർപ്പാപ്പ ജോൺ മരിയ വിയാനിയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. 1925 മെയ് മാസം 31-ന് 11-ാം പിയസ് മാർപ്പാപ്പ ജോൺ മരിയ വിയാനിയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവൻ പ്രാർത്ഥനയോടുകൂടെ ജോൺ മരിയ വിയാനിയുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയാണ്. ജീവിതത്തിൽ വേദന അനുഭവിക്കുന്നവർ, ജീവിതത്തിലെ പ്രതിസന്ധികളിൽ വിഷമിക്കുന്നവർ ജോൺ മരിയ വിയാനിയുടെ അടുക്കലേക്ക് ചെല്ലട്ടെ. ജോൺ മരിയ വിയാനിയുടെ സാന്നിധ്യത്തിൽ, ജോൺ മരിയ വിയാനിയുടെ സ്പർശനത്തിൽ, ജോൺ മരിയ വിയാനിയുടെ മധ്യസ്ഥതയിൽ നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ. നമുക്കും ജോൺ മരിയ വിയാനിയുടെ മധ്യസ്ഥം അപേക്ഷിക്കാം. ജീവിതത്തിലെ സഹനങ്ങളിൽ, ജീവിതത്തിലെ തിരസ്കരണത്തിന്റെ നിമിഷങ്ങളിൽ എന്റെ ജീവിതത്തിലും ഒരു പ്രത്യാശിയായി കർത്താവിനെ സ്വീകരിക്കുവാനുള്ള ശക്തി എനിക്ക് നൽകണമേ എന്ന് ജോൺ മരിയ വിയാനിയുടെ മധ്യസ്ഥം നമുക്കും യാചിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. മഹിയിൽ വന്നു പിറന്നൊരു നാഥം, കുരിശിൽ രക്ഷയൊരുക്കിയ നാഥം, മരണം പോലും ഭയന്നൊരു നാഥം, കരുണാമാരിച്ചൊരിഞ്ഞൊരു നാഥം, ഒഴുകി ഒഴുകി ധരയിൽ നീല നീല മനുജ ഹൃദയം തേടി തേടി നിരതം, ഫലം നൽകാൻ തുടികൊള്ളും വചന ശബ്ദം, ജീവശബ്ദം, സ്നേഹശബ്ദം, ദൈവശബ്ദം, ആത്മപ്രേരിതം ഹൃദയോ ജീവകം ജീവകാ.